ഇന്ന് പുലർച്ചെ താമരശ്ശേരിക്ക് സമീപം ചുടമുക്കിൽ വെച്ചാണ് മലപ്പുറം അരീക്കോട് വാലില്ലാപ്പുഴ താഴെപ്പറമ്പത്ത് ഹാരിസിന് വെട്ടേറ്റത്. ഹാരിസും ബന്ധുവായ ഗഫൂറും അടിവാരം ഭാഗത്തുനിന്ന് നാട്ടിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു സംഭവം. ഇവരുടെ ബന്ധുവും ഭർത്തൃമതിയുമായ യുവതിയെ ബന്ധുവായ മലപ്പുറം മുറയൂർ വാളമ്പ്രം സ്വദേശി മുനീറിന്റെ സഹായത്തോടെ കടത്തിക്കൊണ്ടുപോയിരുന്നു. പോലീസിൽ പരാതിപ്പെട്ടതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി. കുട്ടിയെ മാതാപിതാക്കൾക്ക് കൈമാറി യുവതി മറ്റൊരാൾക്കൊപ്പം പോയി. ഓമശ്ശേരിയിൽ മുനീറിന്റെ താമസസ്ഥലത്തെത്തി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് യുവതിയെ സ്റ്റേഷനിൽ ഹാജരാക്കിയത്. എന്നാൽ അടുത്ത ദിവസം മുനീർ താമസം കൂടത്തായി ഭാഗത്തേക്ക് മാറി. ഇത് കണ്ടുപിടിക്കാനായി എത്തിയപ്പോഴാണ് അക്രമമുണ്ടായത്. അടിവാരം വരെ തിരച്ചിൽ നടത്തി മടങ്ങിവരുന്നതിനിടെ മുനീർ സഞ്ചരിച്ച സ്കൂട്ടർ ഇവരുടെ ജീപ്പിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് അടുത്ത ബന്ധുവായ ഭർത്തൃമതിയാണ് മുനീർ നാടുവിട്ടതെന്നും ഈ യുവതിയും കൂടെയുണ്ടായിരുന്നുവെന്നും ബന്ധുവായ ഗഫൂർ പറഞ്ഞു. യുവതികളെ ബംഗളൂരുവിലും മറ്റുമെത്തിച്ച് പെൺവാണിഭ സംഘങ്ങൾക്ക് കൈമാറുന്നതായും MDMA കടത്തിന് ഇവരെ ഉപയോഗിക്കുന്നതായും ബന്ധുക്കൾ ആരോപിക്കുന്നു. അപ്പൊ ഈ പെൺകുട്ടികളതാക്കുക, പിന്നെ MDMA-ഉം കാര്യങ്ങളും കൊണ്ടുവരിക. ചെറിയ ചെറിയ പെൺകുട്ടികളാണ് ഒരു ലക്ഷ്യം. എന്നിട്ട് അവരെ കൊണ്ടുപോവുക, ബാംഗ്ലൂർ കൊണ്ടുപോവുക. ഇപ്പൊ 2-3 ദിവസത്തിനുള്ളിലായിട്ട് ഒരു കുട്ടി ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവന്റെ കസ്റ്റഡിയിൽ ഏത് രീതിയിലാണെന്ന് ആരും അന്വേഷിക്കാനോ ഇതിനെ പോയിട്ടില്ല. ഇരു കൈകൾക്കും ആഴത്തിൽ വെട്ടേറ്റ ഹാരിസ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതിയായ മുനീറിനെ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.